ഉടൻ വിസ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് എത്ര ദിവസം ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ജർമ്മൻ ലാംഗ്വേജ് വേണോ ഇവിടെ സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോലി കിട്ടാൻ? ഇവിടെ നമുക്ക് എന്ത് പാർട്ട് ടൈമാണ് കിട്ടുക? രാത്രി സമയത്ത് വിന്റർ സമയത്ത് ഇത്തിരി തണുപ്പൊക്കെ സഹിച്ച് വേണം, അതിനനുസരിച്ചുള്ള ടിപ്പ് നമുക്ക് അതിന് കിട്ടുന്ന. ഇവിടെ എല്ലാത്തിനും ലീഗലായിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്, പേപ്പർ വർക്കുകളുണ്ട്, കോൺട്രാക്റ്റ് ഉണ്ട്. ഇത്ര സേവ് ചെയ്യാൻ പറ്റും, എത്ര സേവ് ചെയ്യാൻ പറ്റും, എത്ര വീട്ടിലേ അയക്കാൻ പറ്റും, എത്ര ഇവിടുത്തെ എക്സ്പെൻസിന് പോകും എന്നുള്ള ഒരു ഡൗട്ട് ഇവിടെ മിക്കവർക്കുള്ള ഒരു ഡൗട്ടാണ് കേട്ടോ അത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്, പാർട്ട് ടൈം ജോബ്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇവിടുത്തെ പാർട്ട് ടൈം ജോലി, അതായത് സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ പാർട്ട് ടൈം ജോലി എങ്ങനെ കിട്ടും, കിട്ടിയാൽ നമുക്ക് എത്ര നേരം വർക്ക് ചെയ്യാൻ പറ്റും, പിന്നെ എത്ര നമുക്കിതിൽ നിന്ന് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ, അത് സേവ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ അതൊരു വീഡിയോ ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ശ്രദ്ധേട്ടനുണ്ട്. ശ്രദ്ധേട്ടൻ, ഹായ്. അതെ, ഞങ്ങൾ രണ്ടുപേരുടെ ഇവിടെ എക്സ്പീരിയൻസും നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ള കേസൊക്കെ കൂടി ഒരു വീഡിയോ ആക്കി ചെയ്യാൻ പോവുകയാണ്. പറയല്ലോ, അപ്പോൾ തുടങ്ങണം. ആദ്യം തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഇവിടുത്തെ ഗവൺമെൻറ്, അതായത് നമുക്കൊരു സ്റ്റുഡൻറ്റ് വിസ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് എത്ര ദിവസം ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു, അപ്പോൾ ശതം എത്ര ദിവസം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും? നമ്മളെ ഹലോ വിസയിൽ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ഏത് നമുക്ക് വിസ കിട്ടുമ്പോൾ അതിലെ പേജിൽ മോൾ ഭാഗത്ത് വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. 120 ദിവസം ഫുൾ ഡേ, 240 ദിവസം ഹാഫ് ഡേ, അങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പറ്റുക, വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതെ, വ്യക്തമായിട്ട്. അതായത് ഒരു കൊല്ലത്തിൽ 120 ദിവസം, 120 ഫുൾ ഡേയും 240 ഹാഫ് ഡേയും ആയിട്ട് നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റും. 120 ദിവസം ഫുൾ ഡേയ്സ്, 240 ഹാഫ് ഡേയ്സ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 120 ദിവസം ഫുൾ ഡേ, അത് 8 hours നമുക്ക്, 8 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റുക ഒരു ദിവസം. ഒരു ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്താൽ അത് ഒരു ദിവസമായിട്ട് കൂട്ടും. അതാണ് ഇവിടുത്തെ കണക്ക്, 8 മണിക്കൂറിട്ടാ. 4 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ അത് ഹാഫ് ഡേ ആയിട്ട് കൂട്ടും. ഹാഫ് ഡേ, അതെ. അങ്ങനത്തെ 4 മണിക്കൂറാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ 240 ദിവസം വർക്ക് ചെയ്യാം. 8 മണിക്കൂറാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ 120 ദിവസം. ഇപ്പൊ 4 മണിക്കൂറിന് മേലെ നമ്മൾ 6 മണിക്കൂർ എടുത്തു തോന്നിയായിരിക്കും, അത് ഫുൾ ഡേയിലേക്ക് പോകും. ഫുൾ ഡേയിലേക്ക് പോകും, അതായത് 4 മണിക്കൂറിന് മുകളിൽ വർക്ക് ചെയ്താൽ ഫുൾ ഡേ ആയിട്ട് പോകും. അപ്പോൾ അതായത് ഫുൾ ടൈമറാണെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ വർക്ക് ചെയ്യുക, ഹാഫ് ടൈം പാർട്ട് ടൈമറാണെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ വർക്ക് ചെയ്യുക. ആ ഒരു ഡൗട്ട് മാറിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് 3 ടൈപ്പായിട്ടാണ് സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ പറ്റുക, അതൊന്ന് ഫുൾ ടൈമർ, ഒന്ന് പാർട്ട് ടൈമർ, ഒന്ന് മിനി ജോബ്. അങ്ങനെ 3 ടൈപ്പ്. ഇതിലെല്ലാം നമ്മൾ കോൺട്രാക്ട് ബേസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, നമുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടും ചെയ്യുന്നത്. ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതേസമയം വേറൊരു പാർട്ട് ടൈമോ മിനി ജോബോ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നിങ്ങളൊരു പാർട്ട് ടൈമറായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട് ടൈമറും മിനി ജോബും രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യാം. ഫുൾ ടൈമറാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈമർ മാത്രമായിട്ട് ചെയ്യണം, പാർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈമും മിനി ജോബും കൂടി ചെയ്യാം. അല്ല, അഥവാ നിങ്ങളിപ്പോൾ ഒരു ഫുൾ ടൈം ജോലി എടുത്തു, അത് ഒരു ദിവസം 8 മണിക്കൂറിൻ്റെ ഒരു ജോലി എടുത്ത് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തെന്ന് വിചാരിക്കുക, പിന്നെ നിങ്ങളൊരു വേറൊരു പാർട്ട് ടൈമറായിട്ട് വേറൊരു സ്ഥലത്ത് കോൺട്രാക്ട് സൈൻ ചെയ്താൽ എന്തൊരു സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സ് ക്ലാസ് മാറും. ഇവിടെ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കേസാണ്, ഇവിടെ ഏറ്റവും കുറവ് ടാക്സ് അടയ്ക്കേണ്ടത് നമ്മൾ സ്റ്റുഡൻസാണ്, സ്റ്റുഡൻസ് ആയതുകൊണ്ട്. അതേസമയം നിങ്ങളിവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ കുറേ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊന്നും നേടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ടാക്സ് ക്ലാസ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പണിയെടുക്കുന്ന പൈസയുടെ വലിയൊരു എമൗണ്ട് ടാക്സിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, അത് ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും കേട്ടോ, ഇവിടെ വരുന്നവർക്ക് അറിയാത്തവരുണ്ടാവും, വന്നിട്ട് അറിയാത്തവർക്കുണ്ടാവും, അവർ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നിങ്ങൾ അറ്റ് എ ടൈം ഒരു ഫുൾ ടൈമറാണെന്നുണ്ടെങ്കിൽ വേറൊരു കോൺട്രാക്ട് സൈൻ ചെയ്യരുത്, ഫുൾ ടൈമർ മാത്രമായിട്ട് വർക്ക് ചെയ്യുക. പാർട്ട് ടൈമറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിനി ജോബ് കൂടി എടുക്കാം. ജർമ്മൻ ലാംഗ്വേജ് വേണോ ഇവിടെ സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോലി കിട്ടാൻ? ആ ഒരു ഡൗട്ട് എല്ലാ കുറേ പേർക്കുള്ളതാണ്. അപ്പോൾ അവരോട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജർമ്മൻ ലാംഗ്വേജ് സ്റ്റുഡൻസിന് ഒരു പാർട്ട് ടൈം കിട്ടാൻ നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ല. ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്, അതൊരു പാർട്ട് ടൈം വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അത് സ്റ്റുഡൻസിന് പാർട്ട് ടൈം വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജർമ്മൻ ലാംഗ്വേജ് വേണമെന്ന് നിർബന്ധമില്ല. കാരണം ഇവിടെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട് ഒരുപാട് വർക്കുകളുണ്ട്, അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും ചെയ്യും. അത് നമ്മളിപ്പോൾ ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഏതൊരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിലും അവിടെ എന്തായാലും ഒരു പാർട്ട് ടൈം വർക്ക് ഉണ്ടാവും.
അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ജർമ്മൻ ആവശ്യമുള്ള കുറച്ച് കാറ്റഗറി ഉണ്ട്, ജർമ്മൻ ആവശ്യമില്ലാത്തത്. നമുക്ക് കൂടുതൽ സ്റ്റുഡൻസിന് ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് ഇവിടെ പാർട്ട് ടൈം കിട്ടാൻ, അതായത് ലാംഗ്വേജ് ഒരു ബാരിയറായിട്ട് നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല പാർട്ട് ടൈം കിട്ടാനായിട്ട്. ഇവിടെ വരുന്നൊരു സ്റ്റുഡൻസിന് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്, അതിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതിനൊരു ടിപ്സും ഉണ്ട്, ആ ടിപ്സ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അത് ഞാൻ പറയുന്നത് ഇവിടെ എല്ലാ സ്റ്റുഡൻസിനും അത് യൂസ്ഫുള്ളാവും, അത് നല്ലൊരു പരിപാടിയാണ്. അതായത് ഇത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഫേവറേറ്റ് പാർക്ക്, നമ്മുടെ ഹോസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഞങ്ങൾ ഇരിക്കാറുള്ള ഗ്രില്ലൊക്കെ അടിയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാം. ചേട്ടാ, ഈ പാർട്ട് ടൈം വർക്കിൻ്റെ അവൈലബിലിറ്റി ഒന്ന് പറഞ്ഞിരുന്നു. പാർട്ട് ടൈം വർക്ക് നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു സമയവും സിറ്റികളും ഈ വിന്റർ സമയത്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഈ ഡെലിവറി ജോബ്സ് നമുക്ക് ഒരുപാട് ഓഫേഴ്സ് നമുക്ക് കിട്ടും. നമുക്ക് എന്താ പറയുക, ഈ സമയത്ത് ആൾക്കാർ പുറത്ത് വീടിനകത്തിരുന്ന് വേറെ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഡെലിവറി ജോബ് ലിഫ്രാൻഡോ മറ്റേ ഫ്ലിങ്ക് വോൾട്ട് ഫ്ലിങ്ക് ഇങ്ങനത്തെ ജോലി ഗൊറില്ല ഇതൊക്കെ ഒരുപാട് ജോലി നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ആ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, അവര് വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്യും, നമ്മൾ ഈ രാത്രി സമയത്ത് വിന്റർ സമയത്ത് ഇത്തിരി തണുപ്പൊക്കെ സഹിച്ച് വേണം, അതിനനുസരിച്ചുള്ള ടിപ്പും നമുക്ക് അതിന് കിട്ടുന്നതായിരിക്കും. പക്ഷെ ആ വിന്റർ നമ്മൾ കുറച്ച് സഹിക്കണം. അതെ അല്ലെ, അതൊരു സഹനമായ പറയാവുന്ന പെട്ടെന്നല്ല. നമുക്ക് പെട്ടെന്ന് ചിലർക്ക് ഓരോ ഇതുണ്ടല്ലോ, ചിലർക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും ഇത്ര തണുപ്പൊക്കെ പെട്ടെന്ന് മാറി വരുമ്പോ അങ്ങനെ. പിന്നെ ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉള്ളത് ബെർലിൻ. ഇപ്പൊ മൂന്ന് സോണുള്ളൂ, ചെറിയ സ്ഥലമാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്നത് സ്റ്റുട്ട്ഗാർട്ടാണ്, 7 സോണുണ്ട്, വലിയ സ്ഥലമാണ്. അപ്പോൾ ബെർലിനും ഇഷ്ടംപോലെ ജോബുകളുണ്ട്, ഈ ഇവിടെയും അത്യാവശ്യം ജോബുകളൊക്കെ ഉണ്ട്. അവൈലബിലിറ്റി ബെർലിൻ നമ്മുടെ ഹാല അങ്ങനത്തെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പിന്നെയും കുറവ്. ആ അതെ, അതായത് കുറേ യൂണിവേഴ്സിറ്റികൾ ഒരുപാട് ചെറിയ ഉള്ളേരിയകളിലൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ പാർട്ട് ടൈം വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു പാർട്ട് ടൈം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ബെർലിൻ സ്റ്റുട്ട്ഗാർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പാർട്ട് ടൈമുകൾ കുറേ കിട്ടാനുണ്ട്, കുറേ പലതരം പാർട്ട് ടൈമുകൾ കിട്ടാനുണ്ട്. പക്ഷേ ചില ഉള്ളേരിയകളിൽ പാർട്ട് ടൈം കുറവായിരിക്കും, ചിലപ്പോൾ വല്ല ബർഗർ മേക്കിംഗ് അങ്ങനത്തെ വല്ല പരിപാടികളായിരിക്കും, അത് അതിനു വേണ്ടി മാത്രം പോകേണ്ടി വരും. ഇവിടെ നമ്മൾ കുറച്ച് ചോയ്സുകളുണ്ടല്ലേ, ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാന്നുള്ളത്. സെലക്ട് ചെയ്യാവുന്ന കുറേ ചോയ്സുകളുണ്ട്, ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളോ. അപ്പോൾ വിന്റർ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ജോലി നമുക്ക് കിട്ടുക. അതെ, അടുത്തത് നമുക്ക് എങ്ങനെയാണ് ഒരു പാർട്ട് ടൈം ജോലി ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് ഒരു പാർട്ട് ടൈം ജോലി കിട്ടുക? അത് നമ്മുടെ നാട്ടിലെ പോലെ ഓടിച്ചു തന്ന ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരുന്ന ഒരു സെറ്റപ്പ് അല്ല ഇവിടെ. ഇവിടെ എല്ലാത്തിനും ലീഗലായിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്, പേപ്പർ വർക്കുകളുണ്ട്, കോൺട്രാക്റ്റ് ഉണ്ട്. അതിലിപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇപ്പം ഞങ്ങൾ പോകുന്ന ഒരു വർക്ക് ഒരു വെയർ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഏജൻസി ത്രൂ ആണ് പോകുന്നത്. ഇപ്പോൾ ഫ്ലിങ്ക് ഗൊറില്ല ഇവർക്കൊക്കെ ഡയറക്റ്റ് ആയിട്ടുണ്ട്, ഇവർക്ക് എല്ലാവർക്കും നമുക്ക് പേപ്പർ വർക്ക് ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു വേണ്ട നമുക്ക് മൂന്ന് ഡോക്യുമെൻറ്റ്സ്, വിസ പിന്നെ നമ്മുടെ കോളേജിൻ്റെ മെട്രിക്കുലേഷൻ, അതായത് നമ്മൾ ഓഫർ ലെറ്ററിൽ നമ്മൾ ഇത്ര സാധനം നമ്മളെ കോഴ്സ് ഉണ്ടാവും എന്നുള്ള ആ ഒരു മെട്രിക്കുലേഷൻ, വിസ, പിന്നെ ബാങ്ക് അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന എമൗണ്ട് അത് കറക്റ്റ് മോണിറ്റർ ചെയ്ത് ഗവൺമെൻറ്റിക്ക് പോകേണ്ട പൈസ ഗവൺമെൻറ്റിക്ക് പോയി കറക്റ്റ് വരുന്ന ഒരു എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ലീഗലായിട്ട് നമ്മൾ കറക്റ്റ് ലീഗലായിട്ട് ടാക്സ് പേ ചെയ്തിട്ടാണ് നമ്മളോട് വർക്ക് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ടും വേണം. ഇല്ലീഗൽ വർക്ക് എന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നില്ല, അത് ഒരു പൈസ ആരും മോണിറ്റർ ചെയ്യുന്നില്ല. ഇത്രയും മൂന്ന് ഡോക്യുമെൻറ്റ്സ്, അതായത് വിസ, മെട്രിക്കുലേഷൻ, ബാങ്ക് അക്കൗണ്ട്, ഈ മൂന്ന് ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി വേണ്ടത്. അടുത്തത് വരുന്നത് സാലറി ഡേറ്റ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ EMI അടവുകളും വരുന്നത് മാസം തുടക്കത്തിലല്ലേ, ഒരൊന്നാം തീയതി തൊട്ട് അഞ്ചാം തീയതി ഉള്ളിൽ വരികയല്ലേ. ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല മെയിനായിട്ട്. ഇവിടെ ഓരോരുത്തരും ഓരോ ടൈമിൽ ഓരോ ഒരു ഒരു സ്പെസിഫിക് ഡേറ്റിലായിരിക്കും ഇവരെല്ലാവരും നമുക്ക് സാലറി തരുന്നത്. അതെ, ഇപ്പം ഞങ്ങളുടെ കാര്യം, അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങളിപ്പോൾ ഫിൽഡറിൽ വർക്ക് ചെയ്യുമ്പോൾ ഫിൽഡറിന് ഞങ്ങൾക്ക് സാലറി തരുന്നത് 19-ാം തീയതിയാണ്, എല്ലാ മാസവും 19-ാം തീയതി ഉച്ചയ്ക്ക് മുമ്പ് അക്കൗണ്ടിൽ കീറി കൃത്യമായിട്ട് ക്യാഷ് വരും. നമുക്കാണെങ്കിൽ അതിൻ്റെ സാലറി സ്ലിപ്പ് ചോദിക്കാം, അപ്പോൾ നമ്മൾ എത്ര ദിവസം വർക്ക് ചെയ്തു, നമ്മളതിന് എത്ര ടാക്സ് പിടിച്ചു, അതെല്ലാതും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അതായത് ഉഡായ്പ പണിയില്ല, പണിയെടുക്കുന്നവന് അത്രയ്ക്കും റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, സ്റ്റുഡൻസിന് കുറച്ചുകൂടെ റെസ്പെക്റ്റ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ ഉഡായ്പ പണികളൊന്നുമില്ല, എല്ലാം കറക്റ്റായിരിക്കും, കൃത്യമായിരിക്കും, എല്ലാ കണക്കും കറക്റ്റ് ഉണ്ടാകും. എന്തെങ്കിലും ഒരു കൃത്യമത്വം കാണിച്ചാൽ നമുക്കിവിടെ കാണിക്കുന്നില്ല, അവർ അവർ പേടിച്ചിട്ട് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിനെ കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നമുക്ക് മറ്റേ അതിനെ പറയുക
പാരിതോഷികം നമുക്ക് മേടിച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങളുടെ സാലറി വരുന്നത് 19th ഇപ്പോൾ ഫ്ലിങ്കിൻ്റെ സാലറി വരുന്നത് 6th ഇപ്പോൾ ഗോറിലേക്ക് വരുന്നത് വേറെയാണ്. അത് എല്ലായിടത്തും വ്യത്യാസമുണ്ട്, ഓരോ സമയത്തും ഓരോ സ്ഥല ഇതാണ്. ഞങ്ങൾക്ക് വരുന്നത് ഇപ്പോൾ 19th എന്തായാലും ഒരു ഡേറ്റ് ഉണ്ട്. അതിന് മുന്നേ നമുക്ക് തന്നെ മേടിക്കുന്ന സെറ്റപ്പ് ഒന്നും ഇല്ല. ആ സമയമാകുമ്പോൾ തന്നെ എല്ലാ വീട്ടിലേക്ക് പോകണം, അവിടേക്ക് പോകണം, മുൻകൂട്ടി കുറച്ച് പൈസ തരുമോ എന്നുള്ള ചോദിക്കുന്ന സെറ്റപ്പ് ഒന്നും ഇല്ല. അതെല്ലാതും കറക്റ്റായിട്ട് തരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്ക് എന്നും വരുന്ന ഒരു മെസ്സേജാണ്, നമ്മൾ ഇത്രയും സ്റ്റുഡൻസ് ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മണി സേവ് ചെയ്യാൻ പറ്റുമോ, പൈസ ഇത്ര സേവ് ചെയ്യാൻ പറ്റും, എത്ര സേവ് ചെയ്യാൻ പറ്റും, എത്ര വീട്ടിലേക്ക് അയക്കാൻ പറ്റും, എത്ര ഇവിടുത്തെ എക്സ്പെൻസിന് പോകും എന്നുള്ള ഒരു ഡൗട്ട് ഇവിടെ മിക്കവർക്കുള്ള ഒരു ഡൗട്ടാണ് കേട്ടോ. അത് അതിൻ്റെ ഇപ്പോൾ പറയാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ചിലപ്പോൾ ക്ലാസ് ഒരേപോലെ ആയിരിക്കില്ല. അതായത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളാണ്. അതായത് വീക്ക്ലി ചിലപ്പോൾ 2 ക്ലാസ്സുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്, 1 ക്ലാസ്സുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്, ചിലപ്പോൾ 5 ഞാൻ ക്ലാസ്സുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അതിനുള്ള ബാക്കി സമയം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനും ബാക്കിയുള്ള നോക്കിയിട്ട് നമുക്ക് പാർട്ട് ടൈമും ഫുൾ ടൈമും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ടാണ് നമുക്ക് പറ്റുക. ഇപ്പോൾ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 ഒരാഴ്ചയിൽ 5 വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് 1 ഇവിടുത്തെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഒരു അഡ്വാൻറ്റേജ് അതായത് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ബ്ലോക്ക്ഡ് മണി ഇട്ടിട്ടുണ്ടാവും. ഏകദേശം ഒരു 3,00,000 രൂപയാ നമ്മുടെ ഒരു 9,50,000 എന്തായാലും വരും. മിനിമം 9,50,000 രൂപയിൽ എല്ലാ മാസവും നമുക്കൊരു ഇപ്പോൾ 856 യൂറോ അത് കുറച്ച് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 856 യൂറോ നമ്മുടെ മാസം അക്കൗണ്ടിൽ ഏകദേശം ഒരു കൊല്ലത്തോളം നമ്മളെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് എടുത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും. അതായത് റൂം റെൻറ്റും കാര്യങ്ങളും എല്ലാതും ഇവിടെ എന്താ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ എമൗണ്ട് എടുക്കും. അത് വരുന്നത് എല്ലാ മാസവും 20-30 ആ മാസം അവസാനം. അതെ, അത് ഞങ്ങൾ ഇവിടെ അത് എടുത്തിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന എമൗണ്ട് സേവ് ചെയ്യണവർക്ക് സേവ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ എങ്ങനെ സൂക്ഷിക്കാം. നമ്മൾ അത്യാവശ്യം നാട്ടിലേക്ക് നമ്മളെ ലോണിൻ്റെ കേസും ഇപ്പോൾ എഡ്യൂക്കേഷൻ ഉള്ളതോർക്ക് അവർക്ക് അതിൻ്റെ കേസും ആയിട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ സേവ് ചെയ്യുന്നുണ്ട് ഒരു കൊല്ലത്തോളം. അപ്പോൾ അതൊരു ട്രിക്കാണ്. ഇപ്പോൾ എല്ലാവരും ട്രിക്കല്ല, ഇവിടെ സ്റ്റുഡൻസ് എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി അത് തന്നെയാണ്. കാരണം ഇവിടേക്ക് വരിക, ബ്ലോക്ക്ഡ് മണി ഇവിടുത്തെ കാര്യങ്ങൾക്ക് ചിലവാക്കുക, ഇവിടുത്തെ കാര്യങ്ങൾക്ക് ചിലവാക്കാനാണ് ഗവൺമെൻറ് അങ്ങനത്തെ ഒരു റൂൾ, അങ്ങനത്തെ ഒരു ബ്ലോക്ക്ഡ് മണി സെറ്റപ്പ് തന്നെ നമുക്ക് സ്റ്റുഡൻസിന് കൊണ്ട് വന്നിരിക്കുന്നത്. ഇവിടെ ചിലവാക്കാൻ നമ്മൾ വർക്ക് ചെയ്യുന്ന പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക, നമുക്ക് വല്ല ലോണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും അത് ഡീൽ ചെയ്ത് കൊടുക്കുക. അത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം. ഇങ്ങനെ പറ്റും. അതായത് ക്ലാസ് നിങ്ങളെ ബാധിക്കുകയാണ്, വർക്ക് ചെയ്യാൻ പറ്റണില്ല എന്ന് വെച്ചാൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഞങ്ങളിപ്പോ രണ്ടുപേരും, ഞാൻ നേരത്തെ അവസാനം പറയാന്ന് പറഞ്ഞത് ഇപ്പൊ പറയാൻ പോവാണ്, റിവീൽ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പല യൂണിവേഴ്സിറ്റി അത് തരും, വരില്ല ചില യൂണിവേഴ്സിറ്റി അത് തരും, മിക്ക യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. സ്റ്റുഡൻസ് ഇവിടെ നോർമലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. അതൊരു ടിപ്സ് ആയിട്ട് ഞങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് പുറത്തു വിടാണ്. ആ ടിപ്സിന്റെ പേരാണ് ഗൈസ് സെമസ്റ്റർ ബ്രേക്ക്. അത് നമുക്ക് ബ്രേക്കിന് അപ്ലൈ ചെയ്യാം. ബ്രേക്ക് അവർ നമ്മളോട് ചോദിക്കും 3 6 1 വർഷത്തേക്ക് വരെ നമുക്ക് കിട്ടിയവരുണ്ട് എടുക്കാം. അങ്ങനെ ഇപ്പൊ ഞാൻ 6 എടുത്തിട്ടുണ്ട്. അല്ല പക്ഷേ നമുക്ക് ആ സെമസ്റ്റർ ബ്രേക്ക് എന്താന്ന് പറഞ്ഞു കൊടുക്കാം. അതെ, സെമസ്റ്റർ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫിസിക്കലി മെന്റലി ഓക്കെ അല്ല എന്ന് നമുക്ക് തോന്നാന്ന് വിചാരിച്ചാൽ അതിനൊരു വാല്യൂ ഒരു തരുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു നമ്മൾ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഒരു തലവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിപ്പോന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പ് ഇല്ലേ, അതിവിടെ ഇല്ല. നമുക്കൊരു മെന്റലി നമ്മൾ ഓക്കെ അല്ല, എനിക്കൊരു ബ്രേക്ക് വേണം, അതെ എനിക്ക് വീട്ടിലെ പ്രശ്നമാണ് അതെ എനിക്ക് പഠിക്കാൻ ഇപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ ഒരു അതിനൊരു ഫോം തന്നെ ഉണ്ട് കേട്ടോ, അത് വളരെ ലീഗലായിട്ടുള്ളൊരു കേസാണ്, അതുകൊണ്ട് തന്നെ എടുത്ത് പറയുന്നത്. അതിനൊരു ഫോമുണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് അത് അവർ അപ്രൂവ് ആക്കിയാൽ, ഞങ്ങൾ രണ്ടുപേരും അപ്രൂവ് ആക്കി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും 6 ബ്രേക്ക് കിട്ടി, ഈ 6 ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്യാം. ഇതൊരു ടിപ്സും കൂടിയാണ്. ഇതൊരു വിൻ്റർ ടൈമിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വർക്കിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങളപ്പോൾ ആ സമയത്ത് നിങ്ങളിവിടെ പഠിക്കും വേണ്ട, നിങ്ങളൊരു
നമുക്ക് അത്ര ഏൺ ചെയ്യാനാ നിങ്ങളുടെ ഒരു ഇപ്പൊ നമുക്ക് എല്ലാം പ്ലഡ് ചെയ്ത് എടുക്കണം എന്നുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പൊ അങ്ങനെ കടം മേടിച്ച് ഇങ്ങനെ മേടിച്ച് വന്ന് അപ്പൊ ഇങ്ങനെ നമുക്ക് ക്ലാസ്സിൽ പോവാൻ പറ്റണോണ്ട് വർക്ക് ചെയ്യാൻ പറ്റണില്ല എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ ഈ ഒരു രീതി ഉപയോഗിച്ച് നമ്മൾ ബ്രേക്ക് എടുത്ത് നമുക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ ശനി ഞായർ, അതായത് ശനി ഞായർ ഒഴിച്ച് ബാക്കി വർക്കിംഗ് ഡേയ്സ് ഏകദേശം 20 ദിവസം കൂടാല്ലേ, അതെ 20 ദിവസം നിങ്ങൾ വർക്ക് ചെയ്താലേ ഏകദേശം നിങ്ങൾക്ക് 2000 യൂറോ എടുത്ത് സമ്പാദിക്കാം. 20 ദിവസം കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യരുത്, അത് മറ്റൊരു അത് വേറെ. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ബ്രേക്ക് എടുത്തിട്ട് 21 ദിവസം വർക്ക് ചെയ്ത് നമുക്ക് ഇത്ര അത് ഒരു ദിവസം കിട്ടും 22 ദിവസം. പക്ഷേ 20 ദിവസത്തിന് മുകളിൽ നമ്മൾ എത്ര വർക്ക് ചെയ്യണോ അതിന് അനുസരിച്ച് ആനുപാതികമായിട്ടുള്ള ടാക്സ് പിടിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ മരിച്ചു പണിയെടുത്ത് കുറെ പൈസ ഉണ്ടാക്കാന്നും വിചാരിക്കരുത്, അതിനും ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ ഒരു മാസത്തിൽ 20 ദിവസം അതിന് താഴെയോ 19, 20 അങ്ങനെ 18, 18 or 19 ദിവസം വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു എമൗണ്ട് അത് ഏകദേശം 2000 യൂറോ കുറച്ച് താഴെയായിട്ടുള്ള എമൗണ്ട് നമുക്ക് എടുക്കാം. അതിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ വേറെ ഫീസും കാര്യങ്ങളൊന്നും പോകുന്നില്ല, റൂം റെന്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു എമൗണ്ട് തന്നെ നാട്ടിലെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ എമൗണ്ട് തന്നെ നമുക്ക് സേവ് ചെയ്യാം. അത് നിങ്ങൾക്ക് ലോൺ ഉണ്ടെങ്കിൽ ലോൺ അടയ്ക്കാം, ബാക്കി കാര്യങ്ങളും ചെയ്യാം. ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമുള്ള കാര്യമാണ് ഇത് പറയുന്നത്. ബ്രേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊന്നും ബാധകമല്ല. ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളിപ്പോ ക്ലാസ്സിൽ ബാക്കി ടൈം പാർട്ട് ടൈമോ മിനി ജോബോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതെ, ക്ലാസ്സിലുള്ള സമയത്ത് ക്ലാസ്സിന് പോവാ, ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെ പോവാ. അപ്പോൾ ഇത് സ്റ്റുഡൻസ് നോർമലി ചെയ്യുന്നതാണ്. പിന്നെ അതിലൊരു ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളെ പഠനം കുറച്ച് നേരം വൈകും, ഒരു 6 മാസം നേരം വൈകും. 6 മാസം കുറച്ച് നേരം വൈകും, ആ സമയത്ത് ഞാൻ കൂടെ വേണമെങ്കിൽ കുറച്ച് എൻജോയ് ചെയ്ത് അല്ല പഠിച്ച് ഇപ്പൊ തന്നെ ജോലിക്ക് കയറണം അങ്ങനത്തെ മൈൻഡ് ഉള്ളവര് വരുന്നവരുണ്ടാവാം. അവർക്കുള്ള ഓപ്ഷനേ അല്ല അത്. ഇത് കുറച്ച് സേവ് ചെയ്ത് കുറച്ച് എൻജോയ് ചെയ്തൊക്കെ ഇങ്ങനെ നടക്കാന്നുള്ളൊരു കറങ്ങി നടക്കുക, അവിടെ പിന്നെ എല്ലായിടത്തും തന്നെ കറങ്ങാൻ സുഖമാണല്ലോ, അവർക്ക് വേണ്ടിട്ട് അതിങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ ഒരുപാട് പേര് നാട്ടിൽ നിന്ന് കുറേ കേട്ടിട്ടുണ്ടാവും ഇവിടെ ഇല്ലീഗൽ വർക്ക്സ്, ഇല്ലീഗൽ വർക്ക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ഇത് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റി, അതിന് അവസാനം പറയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലീഗൽ വർക്ക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് നമ്മളെ അക്കൗണ്ടിലേക്ക് വരാത്ത, അതായത് പണി കഴിഞ്ഞാൽ അപ്പം തന്നെ കൂലി കൊടുക്കുന്ന ഒരു സെറ്റപ്പ്, അതൊരു ഹോട്ടലിലായിരിക്കാം അങ്ങനത്തെ ഇല്ലീഗൽ വർക്ക്സ്. അതായത് അത് എന്ത് വർക്ക് എന്നില്ല, കയ്യിൽ കാശ് തരുന്നു, പണി എടുത്താൽ കയ്യിൽ കാശ് തരുന്ന പരിപാടിയാണ് അവിടെ ഇല്ലീഗൽ വർക്ക് എന്ന് പറയുന്നത്. അതൊരു തരത്തിൽ മേന്മയാണ്, എന്താ പറയാ, അപ്പോ അവരുടെ നമ്പർ ഓഫ് ഡേയ്സ് ഇപ്പൊ 120 ദിവസം വർക്ക് ചെയ്യാന്നുള്ളത് അതിൽ കൗണ്ട് ചെയ്യില്ല. ആ ഒരു അഡ്വാൻറ്റേജ്, അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഈ ഇല്ലീഗൽ വർക്ക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതെ നമ്മുടെ വർക്കിംഗ് ഡേയ്സ് ഇന്ന് ഇത് കുറയില്ല, കാരണം ഇത് ആരും മോണിറ്റർ ചെയ്യുന്നില്ല. നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കുന്നു, വർക്ക് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ഇതായിട്ടുള്ള എവിടെയും റെക്കോർഡിക്കലില്ല. റെക്കോർഡിക്കലും എവിടെയും ഇല്ല, അതൊരു മേന്മയാണ്. അത് പിന്നെ ഇത് കിട്ടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ബെർലിൻ മ്യൂണിക്ക് ഏറ്റവും കൂടുതലല്ലേ, ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളതും ഏറ്റവും കൂടുതൽ വർക്കും ഇന്ത്യൻസും കുറേ പേര് ചെയ്യുന്നവരുണ്ട്, സ്റ്റുഡൻസ് കുറേ പേര് ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ 120 ദിവസത്തിൽ അത് നമ്മളെ ഇത് പെടില്ല. പിന്നെ എമൗണ്ട് കുറവായിരിക്കും ചിലപ്പോൾ പെർ ഹവർ 5 യൂറോ 6 യൂറോ 7 യൂറോ ഒക്കെ ആയിരിക്കാം. 10 യൂറോ കിട്ടുന്ന ജോലികൾ വരെ ഉണ്ട്. അത് ഓക്കെ നോക്കുമ്പോഴും അതൊരു അതൊരു അഡ്വാൻറ്റേജ് ആണല്ലേ. ചിലപ്പോ ചിലവർക്ക് 120 ദിവസം വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞവരിങ്ങനെ ബാക്കി ദിവസം അപ്പൊ അവർക്ക് ഇനി വർക്ക് ചെയ്യാൻ ലീഗലി വർക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഒരു ലീഗൽ ജോബ് ചെയ്യും. അതായത് വെറുതെ ഇരിക്കണ്ടല്ലോ, നമ്മുടെ ലീവിങ് എക്സ്പെൻസും ബാക്കിയൊക്കെ മീറ്റ് ചെയ്യണ്ടേ. അതെ, അതിനുവേണ്ടി ചെയ്യും. ഇതിന്റെ പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുള്ളൂ, ഇത് ഇല്ലീഗൽ വർക്കാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ട് ജോലിക്കുണ്ടാവും, ജോലിക്കുണ്ടാവും. അത് എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കാന്ന് കൂടി പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു ഇന്ത്യ പോലത്തെ ഒരു രാജ്യമല്ല അത്. സഡനായിട്ട് ഒരു ചിലപ്പോൾ തീരുമാനങ്ങൾ എടുത്ത് സഡനായിട്ട് ചിലപ്പോൾ ഡിപ്പോർട്ട് വരെ ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ ചെയ്യുന്നല്ലാതെ പറയുന്നത് ഇല്ലീഗലായതുകൊണ്ട് തന്നെ, അത് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ മോണിറ്റർ ചെയ്യാത്ത പൈസ ആയതുകൊണ്ട് തന്നെ അവർ ഇത് സപ്പോർട്ട് ചെയ്യാത്ത കേസാണ്. ഞങ്ങളത് സപ്പോർട്ട് ചെയ്യില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങളതൊരു ഇൻഫോർമേഷൻ ആയിട്ട് എടുക്കുക. ഇല്ലീഗൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ഗുണം അതാണ്, ദോഷം എന്ന് പറയുന്നത് ഇത് തന്നെ ഇല്ലീഗലാണ്. നിങ്ങൾക്കറിയാലോ ഇല്ലീഗലാണ്, ഇവിടെ ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്റ്റുഡൻസിന് ഇത്രയും സൗകര്യങ്ങൾ ഇവർ ചെയ്ത് തരുമ്പോൾ അവരെ കബളിപ്പിക്കാതിരിക്കുക എന്ന് തന്നെയാണല്ലോ നമുക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ വളരെ സഡനായിട്ട് ഒരു ആക്ഷൻ എല്ലാം എടുത്ത് ഡിപ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പിലേക്ക് കാലം എത്താൻ പറ്റില്ല. അതൊക്കെ അവർ ചെയ്യുന്നവരുണ്ട് കേട്ടോ, എക്സെപ്ഷൻ കേസുകളൊക്കെ ഇത് ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതെങ്ങനെ അതേ വീഡിയോ എടുത്തത് രാത്രി ആയിട്ടില്ലേ ഇപ്പൊ സമയത്ത്? ഇപ്പൊ നമ്മുടെ നാടിനെ കമ്പയർ ചെയ്യുമ്പോ ഒരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. അതെ, ഇന്നലെ തൊട്ട് വന്ന ഒരു മാറ്റം ഉണ്ടോ? എന്താന്ന് വെച്ചാ
മുമ്പ് നമുക്ക് 3.5 മണിക്കൂർ ഡിഫറൻസ് ആയിരുന്നു നമ്മുടെ നാടും ഇവിടെ തമ്മിൽ ടൈം. ഇപ്പൊ ശൈത്യം ആരംഭിച്ചുകൂടാ, അപ്പൊ ഇവിടെ 4.5 മണിക്കൂർ ഡിഫറൻസ് ആയിട്ട്. ഇപ്പൊ 4.5 മണിക്കൂർ ഇവിടെ 1 മണി, ഇവിടെ 1 മണിയാണെന്നുണ്ടെങ്കിൽ നാട്ടിലപ്പോ 5.5 ആയിട്ടുണ്ടാവും. അതായത് ഒരു ദിവസമായിട്ട് അവര് പറഞ്ഞു ഇന്നോട്ടാണ് മാറുന്നു പറയുമ്പോ കറക്റ്റ് അതേപോലെ തന്നെ മാറി. ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണ്. അപ്പോ പാർട്ടിയും ജോലികളുടെ പറ്റി ഇനിയിപ്പോ കൂടുതൽ, ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ജർമ്മനിക്ക് കയറി വരിക, ഞങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുന്നു. എൻഡ് ഓഫ് ദി ഡേ ഇതൊരു അടിപൊളി രാജ്യമാണ്, അത് സംശയമുണ്ട. പിന്നെ പുള്ളിക്കുള്ള എല്ലാ സംഭവവും ഉണ്ട്. അതേപോലെ തന്നെ സ്വയം പര്യാപ്തം, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. എല്ലാ കാര്യത്തിലും ഡിസിപ്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും പൊളിയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ ബൈ ചൂസ്.